രാജകീയവുമായ ഈ സുഖങ്ങളും സന്തോഷങ്ങളും, അടുത്ത രാജാവാകാനുള്ള ചാൻസും എല്ലാം ഉപേക്ഷിച്ചു. അടുത്ത ഫെറോ ആകാനുള്ളവനാണ്, അതെല്ലാം ഉപേക്ഷിച്ചു. സർവപാപത്തിൻ്റെതായ സർവസുഖങ്ങളും ഉപേക്ഷിച്ചു. ദൈവജനത്തിൻ്റെ കൂടെ കഷ്ടപ്പാട് അനുഭവിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പേരിൽ അവനെ മരുഭൂമിയിലേക്ക് നയിക്കുക. മരുഭൂമിയിൽ പോയി 40 വർഷം അവൻ മരുഭൂമിയിൽ ജീവിക്കുക. അവൻ എന്തെല്ലാം ഉപേക്ഷിച്ചു. മോശയും ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു. ആ മോശയിലൂടെയാണ് ദൈവം ഇസ്രായേൽ ജനതയെ രക്ഷിച്ചത്. മറിയത്തെ കണ്ടുകഴിഞ്ഞു, അബ്രഹത്തെ കണ്ടുകഴിഞ്ഞു, മോശയെ കണ്ടുകഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് പൗലോസിനെയാണ്. എന്തുകൊണ്ടാണ് ദൈവം അബ്രഹത്തെ ഇത്രമാത്രം വിലമതിക്കുന്നത്, അബ്രഹത്തിൽ ഇത്രമാത്രം അഭിമാനിക്കുന്നതൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു. മോശയ്ക്ക് മുൾപ്പടപ്പിൽ പ്രതിഷ്ഠപ്പെട്ടപ്പോൾ ദൈവം സ്വയം പരിചയപ്പെടുത്തിയതാണ്, ഞാൻ അബ്രഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമാണ്. ഇത്രമാത്രം ദൈവം അബ്രഹത്തിൽ പ്രസാദിച്ചു. അതിൻ്റെയൊക്കെ കാരണം നമ്മൾ കേട്ടുകഴിഞ്ഞു. മോശയ്ക്ക് ദൈവം കൊടുത്ത വലിയ വിളി, ഒരു വലിയ ജനതയെ രക്ഷിക്കുവാനായിട്ട് ദൈവം മോശയ്ക്ക് കൊടുത്ത വിളി, എന്തുകൊണ്ടാണ് മോശയും അബ്രഹത്തിനെയൊക്കെ തൻ്റെ സ്നേഹിതന്മാരായിട്ട് ദൈവം കണക്കാക്കിയത്, ഇതൊക്കെ നമ്മൾ കേട്ടുകഴിഞ്ഞു. ആദത്തിൻ്റെ പാപത്തിലൂടെ മനുഷ്യരാശി മുഴുവനും, ഞാനും നിങ്ങളുമൊക്കെ നിത്യമായ നാശത്തിലേക്ക് പോയവരാണ്. എന്നാൽ ദൈവം നമ്മളെ അവസ്ഥയിൽ തുടരാനായിട്ട് ദൈവം തിരുമനസ്സായില്ല. ദൈവത്തിൻ്റെ വലിയ സ്നേഹം പാപികളെ അന്വേഷിച്ചു വരുന്ന സ്നേഹമാണ്. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അന്വേഷിച്ച് വന്നതാണെന്ന് യേശു പറഞ്ഞു. ആ ദൈവത്തിൻ്റെ അന്വേഷണം നമ്മൾ ആദ്യം കാണുന്നത് ആദത്തെ അന്വേഷിച്ച് വരിക. ആദം, നീ എവിടെ എന്ന് ചോദിച്ചു. അബ്രഹത്തിൻ്റെ വിളിയിലൂടെ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും സാത്താൻ്റെയൊക്കെ അടിമയായ മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള ആ രക്ഷാകര പദ്ധതി ആരംഭിക്കുകയാണ് അബ്രഹത്തിൻ്റെ വിളിയിലൂടെ. അത് പഴയ നിയമത്തിലൂടെ നമ്മൾ കാണുകയാണ്, ഒരു നിഴലായിട്ട് കാണുകയാണ്. ഈ പഴയ നിയമം മുഴുവനും ഒരു നിഴലാണ്, പുതിയ നിയമമാണ് യാഥാർത്ഥ്യം. ഇത് രണ്ടും കൂടെ യോജിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിനെ യേശുവിനെയും പൂർണ്ണമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. പുതിയ നിയമം പഴയ നിയമത്തിൽ ഒളിഞ്ഞിരിക്കുകയാണ്. ദ ന്യൂ ടെസ്റ്റമെൻറ്റ് ഈസ് ഹിഡൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പഴയ നിയമം പുതിയ നിയമത്തിൽ വെളിപ്പെടുകയാണ്. ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ഈസ് റിവീൽഡ് ഇൻ ദ ന്യൂ ടെസ്റ്റമെൻറ്റ്. പഴയ നിയമം ഒരു നിഴലാണ്. ഒരു യാഥാർത്ഥ്യമുണ്ടെങ്കിലേ ഒരു നിഴലുള്ളൂ. അപ്പോൾ ഞാനും നിങ്ങളും വെയിലത്ത് നിൽക്കുമ്പോൾ നമ്മുടെ നിഴൽ കാണും. ആ നിഴൽ നമ്മളുടെ നിഴലാണ്. ആ നിഴൽ അവിടെ ഉള്ളത് ഞാനാകുന്ന ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്രകാരം പഴയ നിയമം യേശുവിൻ്റെ നിഴലാണ്. ആ നിഴലവിടെ ഉള്ളത് ഒരു യാഥാർത്ഥ്യം വരാൻ പോവുകയാണ്. പുതിയ നിയമത്തിൽ യാഥാർത്ഥ്യം വന്നു, യേശുവാകുന്ന രക്ഷകൻ വന്നു. ആ യേശുവിലൂടെ യഥാർത്ഥമായിട്ട് രക്ഷാകര പദ്ധതി പൂർത്തിയാക്കുന്നത്, അത് പെർഫെക്റ്റ് ആക്കുന്നത് യേശുവിലൂടെയാണ്. പക്ഷെ അത് ആരംഭിക്കുന്നത് അബ്രഹത്തിലൂടെയാണ്. യേശു കുരിശിൽ കടന്ന് അവസാനം പറഞ്ഞ വാക്കുകളാണ്, എല്ലാം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറയുകയും യേശു മരിച്ചു. ദ വെരി ലാസ്റ്റ് വേർഡ്സ് ഓഫ് ജീസസ്, യേശുവിൻ്റെ ഏറ്റവും അവസാനത്തെ വാക്കുകളാണ്, എല്ലാം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു. അബ്രഹത്തിലൂടെ ആരംഭിച്ച ആ രക്ഷകരുടെ പദ്ധതി നിങ്ങൾ പഴയ നിയമത്തിലൂടെ കാണുന്നത് മുഴുവനും, ആ നിഴൽ മുഴുവനും പുതിയ നിയമത്തിൽ വന്നപ്പം യേശു അത് നിർവഹിച്ചു. യേശു പറഞ്ഞു, ഞാൻ വന്നത് നിയമത്തെ ഇല്ലാതാക്കാനല്ല, അത് പൂർത്തീകരിക്കാനാണ്. അത് മുഴുവനും പൂർത്തീകരിച്ച യേശു പറഞ്ഞു, എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു, എന്നിട്ട് മരിച്ചു. ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ആൻഡ് ഹി ഡൈഡ്. ആ അബ്രഹത്തിലൂടെ വിളി നമുക്കോരോരുത്തർക്കും, ആ വിളിയുണ്ട്.
അബ്രഹാത്തെ വിളിച്ചപ്പോൾ അബ്രഹാം പ്രത്യുത്തരം കൊടുത്തു. എങ്ങനെ കൊടുത്തു എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. മോശയെ വിളിച്ചപ്പോൾ മോശ പ്രത്യുത്തരം കൊടുത്തു. എങ്ങനെ കൊടുത്തു നമ്മൾ കണ്ടു. ഇന്ന് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും എല്ലാം വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ആ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ രക്ഷയില്ല പ്രിയപ്പെട്ടവരെ. അതാണ് വചനം പറയുക. പുതിയ നിയമത്തില് ആ വിളിക്ക് പ്രത്യുത്തരം കൊടുത്ത ഒരു വ്യക്തിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഏറ്റവും അറിയപ്പെട്ട ദി അപ്പോസ്റ്റൽ എന്നറിയപ്പെടുന്ന പൗലോസ്. അദ്ദേഹം നേരത്തെ സാവൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന കാലത്ത് ഒരു യഹൂദനായിരുന്നു. യഹൂദമതത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. എല്ലാവരും അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും സ്നേഹിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുന്ന ബഹുമാനിയനായ മനുഷ്യൻ, വിദ്യാസമ്പന്നൻ. അന്നത്തെ കാലത്ത് അറിയപ്പെടുന്ന ഗമാലിയൽ എന്ന ഒരു വലിയ ഗുരുവിനടുക്കൽ പോയി വിദ്യ സമ്പാദിച്ചവനാണ്. നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഇന്ന് ഇംഗ്ലണ്ടിൽ പോയി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് വരുന്നത് പോലെ അഭിമാനകരമായ ഒരു വിദ്യാഭ്യാസമാണ് പലർക്കും ഓക്സ്ഫോർഡിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞ പൗലോസിന്റെ കാലത്ത്, അവൻ സാവൂളായിരുന്ന കാലത്ത് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഗമാലിയൽ. ആ ഗമാലിയലിന്റെ കീഴിൽ പഠിക്കുക, എല്ലാവരും ആദരിക്കപ്പെടുന്ന സംഗതിയാണ്. അപ്പൊ അങ്ങനെ വിദ്യാസമ്പന്നനാണ്, ധനവാനായ ഒരു അപ്പന്റെ മകനായിരുന്നു. വിദ്യയുണ്ട്, സമ്പത്തുണ്ട്, മതമുണ്ട്. അവന്റെ മതത്തിലെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യങ്ങളും പാലിച്ചവനാണ്. നിങ്ങൾ വചനങ്ങൾ വായിക്കുക, താഴെ എഴുതി കാണിക്കുന്നുണ്ട്. ഗലാത്യക്കാർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളെ മുറുകെ പിടിച്ചവനാണ്. അല്ലെങ്കിൽ ഫിലിപ്പിയക്കാർക്ക് ലേഖനം വായിക്കുക, അവിടെ എഴുതി കാണിക്കുന്നത് പോലെ അവിടെ പറയുന്നു, ഞാൻ എട്ടാം ദിവസം പരിച്ഛേദന ചെയ്തവനാണ്. യഹൂദരെ സംബന്ധിച്ച് പരിച്ഛേദനം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം അബ്രാഹത്തിന് ആ വിളി കൊടുത്തപ്പോൾ, അബ്രാഹം ആ വിളിക്ക് പ്രത്യുത്തരം കൊടുത്തപ്പോൾ അബ്രാഹവും ദൈവവും തമ്മിൽ ഒരു ഉടമ്പടി സ്ഥാപിച്ചു. ആ ഉടമ്പടിയുടെ സ്ഥാപിച്ചപ്പോൾ ദൈവം പറഞ്ഞു, അബ്രാഹത്തിനോട് പറഞ്ഞു, നിന്റെ സന്തതി പരമ്പരയെ തുടർന്ന് പോകേണ്ട ഒരു ആചാരം ഇതാണ്, എല്ലാ പുരുഷന്മാരും പരിച്ഛേദന കർമ്മം ചെയ്യണം. ഓൾ ദ മെയിൽസ് മസ്റ്റ് ബി സർക്കംസൈസ്ഡ്. പരിച്ഛേദനം ചെയ്യാത്തവരാരും ദൈവജനമല്ല. പരിച്ഛേദനം ചെയ്തവർ മാത്രമേ ദൈവജനമുള്ളൂ. അങ്ങനെ ഒരു കൽപ്പന കൊടുത്തിരുന്നു. അബ്രാഹവും ദൈവവും തമ്മിലുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടി പ്രകാരം അബ്രാഹം മുതൽ എല്ലാവരും പരിച്ഛേദനം ചെയ്തിട്ടുണ്ട്. പരിച്ഛേദനം ചെയ്തിട്ടില്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനമല്ല. എന്നാൽ കാലക്രമേണ മനുഷ്യർ ഇതിൻ്റെ ആന്തരികമായ അർത്ഥം മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മറന്നുപോയിട്ട് ബാഹ്യമായതിനെ മുറുകെ പിടിച്ചപ്പോൾ ദൈവം പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു, നിങ്ങൾ ശരീരത്തിൽ മാത്രമല്ല പരിച്ഛേദനം ചെയ്യേണ്ടത്, നിങ്ങളുടെ ശരീരത്തിലല്ല പരിച്ഛേദനം ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹൃദയമാണ് പരിച്ഛേദനം ചെയ്യേണ്ടത്. ജെറമിയയുടെ 4-ാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട്. സർക്കംസൈസ് യുവർ ഹാർട്ട്, റിമൂവ് ദ ഫോർസ്കിൻ ഓഫ് യുവർ ഹാർട്ട്, നോട്ട് ഓഫ് യുവർ ബോഡി. നിന്റെ ഹൃദയമാണ് മുറിക്കേണ്ടത്, നിന്റെ ഹൃദയമാണ് പരിച്ഛേദനം ചെയ്യേണ്ടത്. ഹൃദയം, നിന്റെ ആഗ്രഹങ്ങളും നിന്റെ അഭിലാഷങ്ങളും നിന്റെ താല്പര്യങ്ങളും നിന്റെ ചിന്തകളും നിന്റെ ബോധ്യങ്ങളും നിന്റെ വിശ്വാസങ്ങളും, നിനക്ക് പണ്ടുമുതലേ കിട്ടിയിട്ടുള്ള വചനത്തിന് വിരുദ്ധമായിട്ടുള്ള മാതാപിതാക്കന്മാരിലൂടെയും മറ്റു പല വ്യക്തികളിലൂടെയും വചനത്തിന് വിരുദ്ധമായിട്ട് കിട്ടിയിട്ടുള്ള വിശ്വാസങ്ങളും ബോധ്യങ്ങളും പാരമ്പര്യങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും, ആ ഹൃദയം നീ മുറിക്കണം. ഹൃദയം മുറിക്കാതെ, ഹൃദയത്തിൽ പരിച്ഛേദനം സ്വീകരിക്കാതെ ശരീരത്തിൽ മാത്രം പരിച്ഛേദനം ചെയ്തവനെ ഞാൻ ശിക്ഷിക്കുമെന്ന് ദൈവം പറയുന്നുണ്ട്. അങ്ങനെ അബ്രാഹാം മുതൽ എല്ലാവരും പരിച്ഛേദനം സ്വീകരിച്ചവരാ. ആ കൂട്ടത്തിൽ പെടുന്നതാണ് പൗലോസായി മാറിയ സാവൂള്. ആ സാവൂള് ഏറ്റവും അഭിമാനിച്ചത് അവനൊരു ഫരിസേനാണ്, അവൻ യഹൂദനാണ്,
അവൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ പിറന്നവനാണ്, ഹെബ്രായിൽ നിന്നും ജനിച്ച എബ്രായനാണ്, എട്ടാം ദിവസം പരിച്ഛേദനം ചെയ്തവനാണ്, മോശക്കൊടുത്ത എല്ലാ കൽപ്പനകളും പാലിക്കുന്നവനാണ്, നിയമപ്രകാരം കുറ്റമില്ലാത്തവനാണ്, ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവനാണ്. ആ ദൈവത്തിന് വേണ്ടി തീഷ്ണതയുള്ളവനാണ് അവന് ക്രിസ്ത്യാനികളെയോ ക്രിസ്തുവിനെ മനസ്സിലാക്കാഞ്ഞിട്ട് ഈ ക്രിസ്ത്യാനികളെയൊക്കെ വേട്ടയാടി അവരെ പിടിച്ച് ജയിലിലടക്കുകയും അവരുടെ കൊലപാതകത്തിന് സാക്ഷിയാക്കി നിന്നതൊക്കെ. അങ്ങനെ ദൈവത്തിനു വേണ്ടി ജീവിച്ചവനാണ്, ദൈവത്തിനു വേണ്ടി തീഷ്ണതയുള്ളവനാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ, എല്ലാം തികഞ്ഞവൻ, നീതിമാൻ, പെർഫെക്റ്റ് ബിഫോർ ദ ഐസ് ഓഫ് ഗോഡ്, അവനെ ദൈവം വിളിച്ചു. എപ്പം വിളിച്ചു? അവൻ്റെ തന്നെ വാക്കുകളിൽ ഗലാത്യർക്ക് ലേഖനത്തിൽ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ വിളിച്ച് വേർതിരിച്ചതാണ്. സാവൂള് പൗലോസായി മാറിയപ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ദൈവം വിളിച്ചതാണെന്നും വേർപെടുത്തിയാണെന്നും പറയാന്ന് ആ മനുഷ്യൻ, അവൻ ജനിച്ചു കഴിഞ്ഞിട്ട് അവൻ പ്രായപൂർത്തിയാകുന്ന സമയത്ത് വിദ്യാഭ്യാസം നടത്തി ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ച് അതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ അവൻ ദൈവത്തിനെതിരെ അവൻ യുദ്ധം ചെയ്യുന്നറിയാതെ, ക്രിസ്തു ദൈവമാണെന്നും ദൈവത്തിൻ്റെ പുത്രനാണെന്നും അറിയാതെ അജ്ഞതയുടെ കാലഘട്ടത്തിൽ അവനെ രക്ഷിക്കാൻ വന്ന ദൈവത്തെ അവൻ തൊഴിക്കുകയായിരുന്നെന്നും അവൻ അറിഞ്ഞിട്ടില്ല. അന്നേരം അവന് വിളിയുണ്ട്, ദൈവകൃപയാൽ അവന് സുബോധം വന്നൊരു സമയമുണ്ട്. ഡമാസ്കസിലേക്ക് പോയപ്പോൾ ക്രിസ്ത്യാനികളെ പിടിച്ച് പീഡിപ്പിക്കാൻ പോയ സമയത്ത്, അവൻ ഡമാസ്കസിലേക്ക് പോയ ആ സമയത്ത് ഒരു പ്രകാശം അവൻ്റെ മേൽ വീശി, ഒരു പ്രകാശം വീശിയതേ ഉള്ളൂ. അവനൊരു സ്വരം കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? ശ്രദ്ധിച്ചു കേൾക്കണേ, അപ്പസ്തോലന്മാരുടെ പ്രവർത്തനം 9 താഴെ എഴുതിയിട്ടുണ്ട്, വായിച്ചു നോക്കണം. സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സാവൂൾ ചോദിച്ചു, നീ ആരാണ് കർത്താവേ? സ്വർഗത്തിൽ നിന്ന് സ്വരം വന്നു, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, യേശു സ്വർഗാരോഹണം ചെയ്ത് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാണ് യേശു. ആ യേശു സ്വർഗത്തിൽ നിന്ന് വിളിച്ച് പറയുകയാണ്, സാവൂൾ സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? നീ ആരാണ് കർത്താവേ? യേശു പറയുകയാണ്, നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ. അവനെങ്ങനെയാണ് യേശുവിനെ പീഡിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാനുള്ള സത്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ആരാണ്? ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് യേശുവിന് തുല്യനാണ്. ഹി ഈസ് എ റിപ്രസെൻറ്റേറ്റീവ് ഓഫ് ജീസസ്, വൺ ഹു റീപ്രസെൻസ് ജീസസ്. യേശുവിനെ ഇവിടെ അവതരിപ്പിക്കുന്ന വ്യക്തി യേശു തന്നെയാണവൻ. യേശു അവനിൽ വസിക്കുന്നു, ക്രൈസ്റ്റ് ഇൻ ഹിം. യേശു വസിക്കുന്നു, യേശുവിൻ്റെ വാസസ്ഥലം, യേശുവിൻ്റെ ഭവനം, യേശുവിൻ്റെ ശരീരം, ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെയുള്ള വ്യക്തികൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. ആ യേശുവിൻ്റെ ശിഷ്യന്മാരടങ്ങുന്ന ആണ് സഭ. ആ സഭ യേശുവാണ്. അപ്പോൾ ആ സഭയെ, ആ സഭ യേശുവിൻ്റെ ശരീരമാകുന്ന ആ സഭയെ, ആ ശിഷ്യന്മാരെ പീഡിപ്പിക്കുന്നവൻ യേശുവിനെയാണ് പീഡിപ്പിക്കുന്നതാണ് യേശു പറഞ്ഞത്. അബ്രാഹത്തിനെ ദൈവം വിളിച്ചപ്പം, കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കേട്ടു, അബ്രാഹത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ ഒരു വലിയ ജനതയാക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ദൈവത്തിൻ്റെ വിളി എല്ലാവർക്കും ഉണ്ട്, പക്ഷെ എല്ലാവരും പ്രത്യുത്തരം കൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം കൊടുത്ത് ദൈവത്തിൽ വിശ്വസിച്ചിട്ട് ദൈവം നിന്നോട് വിടാൻ പറയുന്നൊക്കെ വിട്ടിട്ട് നീ ഇറങ്ങി വരുമ്പം നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവൻ ഏറ്റവും പ്രിയപ്പെട്ട ജനമായി മാറുകയാണ്.
അപ്പം നിന്നെ ദൈവം ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും എന്ന് അബ്രഹാമിനോട് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ച കാണാം, ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക്, എൻ്റെ ഒരു ശിഷ്യൻ എന്ന നിലയ്ക്ക് ഈ വ്യക്തിക്ക് ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിനുള്ള അനുഗ്രഹം ഉണ്ടായിരിക്കുമെന്ന്. അത്രമാത്രം ദൈവം വിലമതിക്കുന്നതാണ് യേശുവിൻ്റെ ശിഷ്യന്മാര്. അത് യേശു തന്നെയാണ്. അബ്രഹാമത്തിൻ്റെ വിളിയില് ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത ഉൽപ്പത്തി 12-ാം അധ്യായം വായിച്ചാൽ കാണാം. നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടും. യു വിൽ ബി എ ബ്ലെസ്സിംഗ് ടു മെനി പീപ്പിൾ. ദൈവം വിളിക്കുമ്പോൾ വ്യക്തിപരമായിട്ട് മാത്രം അനുഗ്രഹിക്കാനല്ല വിളിക്കുന്നത്. ദൈവം വിളിക്കുന്നത് നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി മാത്രമല്ല, നിന്നിലൂടെ അനേകരെ അനുഗ്രഹിക്കുവാനാണ്. ഒരു ക്രിസ്ത്യാനിയുടെ വിളി ഈസ് നോട്ട് ടു ഗോ ആൻഡ് റിസീവ് ബ്ലെസ്സിങ്സ്. നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ കുഴപ്പമാണ്, നമ്മൾ അവിടെ ഇവിടെ എല്ലാം ഓടി എന്തോ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചോദിച്ച് മേടിക്കാനല്ല വിളിച്ചത്. ദൈവത്തിൻ്റെ വിളി ശ്രമിക്കുമ്പോൾ എല്ലാം നിനക്ക് തന്നു കഴിഞ്ഞു, അന്നിട്ട് നിന്നിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടണം. യു ബിക്കം എ ചാനൽ ഓഫ് ബ്ലെസ്സിങ് ടു പീപ്പിൾ. അതിലേറ്റവും വലിയ ബ്ലെസ്സിങ് ഭൗമികമായ ബ്ലെസ്സിങ് അല്ല, സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതോ രോഗശാന്തി കിട്ടുന്നതോ കുടുംബത്തിലെ പ്രശ്നം തീർക്കുന്നതോ അല്ല. അതിനൊക്കെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് നിത്യജീവനിലേക്ക് ഒരാളെ ആനയിക്കുക. അതൊരു ക്രിസ്തു ശിഷ്യനെ സാധിക്കത്തുള്ളൂ. അന്ധകാരത്തിൽ കഴിയുന്ന പിശാച് പറഞ്ഞു കൊടുത്ത നുണയെല്ലാം വെച്ച് മനുഷ്യൻ നുണ പഠിപ്പിച്ച് ദൈവവചനത്തിൽ മാറ്റി ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളിലൊക്കെ അകപ്പെട്ട് അങ്ങനെയുള്ള പ്രാർത്ഥനയിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലൊക്കെ ഉള്ള മനുഷ്യനെ അവൻ്റെ മതത്തിൽ കിടന്ന് കുടുങ്ങുമ്പോൾ സത്യത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്ത് രക്ഷയിലേക്ക് നയിച്ച് നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒരു ശിഷ്യൻ ദൈവത്തിൻ്റെ ജീവനിലേക്കാണ് അവനെ രക്ഷിക്കുന്നത്. അവനെ ദൈവം തൻ്റെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുക. അവനെ ശപിക്കുന്നവനെ ദൈവം ശപിക്കുന്നതായി പറഞ്ഞത്, അവനെ അനുഗ്രഹിക്കുന്നവനെ ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്ത് അനുഗ്രഹിച്ചാൽ അതിന് അനുഗ്രഹമുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ദൈവം യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ദൈവവചനത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ തിരിച്ചറിയാതെ, എന്നാൽ ദൈവവചനത്തിൽ ജീവിക്കാതെ മനുഷ്യൻ്റെ ആചാരങ്ങളും ഒക്കെ മുറുകെ പിടിക്കുന്നവരെ ബഹുമാനിക്കുകയും ദൈവവചനത്തിന് വേണ്ടി യേശുവിന് വേണ്ടി യഥാർത്ഥമായി തീരുമാനം എടുത്തവരെ പുച്ഛിച്ച് തള്ളിക്കളയും, അവരെ വേണ്ടതൊക്കെ പറയുകയും ചെയ്യുമ്പോൾ മനുഷ്യന് പറ്റുന്ന അബദ്ധം എന്നത് മനസ്സിലാകുന്നില്ല. യു ആർ കമ്മിങ് അണ്ടർ ദ കേഴ്സ് ഓഫ് ഗോഡ്. ആരെയാണ് ആദരിക്കേണ്ടത്, ആരെയാണ് ബഹുമാനിക്കേണ്ടത്? ദൈവം വേർതിരിച്ച് വിളിച്ചവര്, യേശുവിനെ മഹത്വപ്പെടുത്തുന്നവര്, യേശുവിനെ പ്രഘോഷിക്കുന്നവര്, ദൈവരാജ്യം പ്രഘോഷിക്കുന്നവര്, മനുഷ്യാത്മാക്കളെ രക്ഷിക്കുന്നവരെ, ദൈവം വിലമതിക്കുന്നവരെ, യേശു വസിക്കുന്നവരെ, അവരെ കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ ദൈവം പൊറുക്കുകയില്ല. യു ആർ കമ്മിങ് അണ്ടർ ദ റാത്ത് ഓഫ് ഗോഡ്. ഇതാണ് സാവൂലിനോട് പറഞ്ഞത്. സാവൂൽ സാവൂൽ, നീ എന്തിന് എന്നെ പേടിപ്പിക്കുന്നു? സാവൂലിന്റെ കണ്ണു തുറന്നു. അവൻ അന്നേരം അന്ധനായി പോയെങ്കിലും അനനിയാസിന്റെ പ്രാർത്ഥനയിലൂടെ അവന്റെ കണ്ണുകൾ തുറന്നു, അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ഉടൻ തന്നെ അവൻ സിനഗോഗിൽ എഴുന്നേറ്റ് പ്രസംഗിച്ചു, യേശു ദൈവപുത്രനാണ്, ജീസസ് ഈസ് ദ സൺ ഓഫ് ഗോഡ്.